ഹായ് എല്ലാവർക്കും ബിജനപ്പ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇവിടെ ഒരു അടുത്തൊരു കാർ അടക്കുന്നുണ്ട്, 75-78. ഇപ്പുറത്തൊരു ബസ് ഉണ്ട്, 75-78. അപ്പുറത്തൊരു ജീപ്പ് അടപ്പുണ്ട്, 75-78. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ 412 ചേസിൽ പെരിന്തൽമണ്ണയിലുള്ള ഗ്രീൻ ഫ്രണ്ട്ലി ഓട്ടോക്രാഫ്റ്റ് പണി കഴിപ്പിച്ചിട്ട് തിരൂരിലെ പെരിഞ്ചേരിയിലേക്ക് വന്നിട്ടുള്ള TP ബ്രദേഴ്സിൻ്റെ ഏറ്റവും പുതിയ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളിതുവരെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, ഇതിലൊന്നും കാണാത്ത പല പ്രത്യേകതകളും അല്ല ആക്സസറീസ് കാര്യങ്ങളോടും കൂടി ഇറങ്ങിയിട്ടിരിക്കുന്ന ഒരു ബസ്സാണ് നമ്മുടെ TP ബ്രദേഴ്സിൻ്റെ ഈ ബസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണർ ഇതിലേക്ക് നമ്മൾ കുറേ ആക്സസറീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ബസ്സിൻ്റെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവരുടെ മറ്റ് രണ്ട് വാഹനങ്ങളുണ്ട്. ഒരു എർട്ടിഗയുണ്ട്, ഒരു ജീപ്പുണ്ട്. ഇപ്പോൾ ജീപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 37 കൊല്ലമായ ജീപ്പാണ്. ഇവരുടെ നമ്മുടെ ഓണറിൻ്റെ വാപ്പയുടെ കാലത്ത് ഇറക്കിയ ഒരു ജീപ്പാണ്. ഇവരുടെ ആദ്യ വണ്ടിയെന്ന് പറയാൻ പറ്റുന്ന ഒരു ജീപ്പാണ്. KLL 75-78 രജിസ്ട്രേഷനിലുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അതിനുശേഷം എടുത്ത ഒരു വണ്ടിയാണ് ഇപ്പുറത്തിറക്കുന്നത്, എർട്ടിക. അതിന് നമ്പർ വരുന്നത് KL 55AE 75-78 എന്നുള്ള നമ്പറാണ്. അതിനുശേഷം ഇപ്പം ആ നമ്പർ തന്നെ ഇവർ പുതിയതായിട്ട് ഇറക്കിയതാണ് നമ്മുടെ TP ബ്രദേഴ്സിൻ്റെ തിരൂര് ചെമ്മാട് റൂട്ടിലോടുന്ന ഈ ഒരു ടാറ്റ 412 നമ്മുടെ ഗ്രീൻ ഫ്രണ്ട്ലിന്ന് ഇറക്കിയിരിക്കുന്ന ഈ ബസ്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഒരു 4 ടോപ്പ് ലൈറ്റുകൾ, 2 വാം ലൈറ്റ്, 2 ഓറഞ്ച് ലൈറ്റുകൾ ടോപ്പിലായിട്ട് കാണാം. അതുപോലെ സെൻട്രലായിട്ട് ഒരു സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റ് ഇവിടെ സെൻട്രലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ TP ബ്രദേഴ്സ് എന്നുള്ള പേര് നല്ല ഷെയ്ഡഡ് ഫോണ്ടിൽ, ഇപ്പോൾ നമ്മുടെ പുതിയ ബസ്സുകൾക്കെല്ലാം 4 കളറിലായിട്ട്, നീല, ചുവപ്പ്, വെള്ള, മഞ്ഞ എന്ന കളറിൽ അടിപൊളിയായിട്ട് ആ പേരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് 2 കൊമ്പുകൾ നിങ്ങൾക്ക് കാണാം. ഇതുവരെ നമ്മുടെ അടുത്തൊന്നും നമ്മൾ കണ്ടില്ലാത്ത ഒരു ടൈപ്പ് കൊമ്പുകളാണ് ഈ വണ്ടിക്ക് ഇതാ വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ വെക്കുന്ന കൊമ്പുകൾ നമ്മുടെ വോൾവോ ടൈപ്പോ അല്ലെങ്കിൽ പ്രകാശ് നിൽക്കുള്ള കൊമ്പുകളാണ് സാധാരണ ബസ്സുകളിലൊക്കെ വെക്കാറുള്ളത്. പക്ഷേ ഇവർ ഈ ഓടുന്ന റൂട്ടിനനുസരിച്ചാണ് ഇവർ ഈ ഒരു കൊമ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓണറിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ആ ഒരു കൊമ്പുകൾ ആ ഒരു ഗ്രീൻ കിളിപ്പച്ച ഒരു കളർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ 2 ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കൊമ്പുകളാണ് നിങ്ങൾക്ക് കാണുന്നത്. സാധാരണ സൈഡിലാണ് കൊമ്പ് വെക്കാറുള്ളത്, പക്ഷേ ഇത് ഈ വണ്ടിക്കൊരു പ്രത്യേക ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഒരു കിളിപ്പച്ച കളറോടെ വരുമ്പം ഒരു ടോപ്പ് ലുക്കായിട്ടുണ്ട്. ആ കൊമ്പ് കൂടാതെ സൈഡിലായിട്ട് ദ ബ്ലൂ കളറിൽ 2 മിറേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ബസ്സിന് വെക്കുന്ന ആ ഒരു ടൈപ്പ് മിറേഴ്സ് അല്ല, പക്ഷേ അതിനൊരു കവർ കൂടെ പുറത്ത്, നമ്മൾ കാറിൻ്റെ ഒക്കെ ടൈപ്പ് കവർ കൂടെ ഇതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊരു ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുമ്പം ആ നീല മിറേഴ്സ് കുറച്ചുകൂടെ ഭംഗി ഇതിന് വണ്ടിക്ക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തിരൂര് ചെമ്മാട് എന്നുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് LED ഡിസ്പ്ലേ ബോർഡ്, ഒരു റെയിൻബോ കളറിൽ പല കളറിലായിട്ടുള്ള ഒരു റണ്ണിങ് LED ഡിസ്പ്ലേ ബോർഡ് ഇവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ കൗൾ പോർഷനിലേക്ക് വരുമ്പോൾ, ഞാൻ ഗ്രീൻ ഫ്രണ്ട്ലിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവർ എല്ലാ കൗളുകളും കസ്റ്റമൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് ആവശ്യമുള്ള കൗൾ എന്തോ ആ ടൈപ്പിലുള്ള കൗളുകളാണ് ഇവർ ബസ്സുകൾക്ക് വെച്ച് കൊടുക്കാറുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പം നല്ലൊരു അടിപൊളി കൗൾ പോർഷനാണ് ഈ വണ്ടിക്ക് ഗ്രീൻ ഫ്രണ്ട്ലി ഓട്ടോഗ്രാഫ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ, ലൈറ്റിൻ്റെ പോർഷൻ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച്
കട്ടിങ്ങും കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് ലൈറ്റ് പോർഷൻ കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്റ്റീലിലുള്ളൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, താഴെ ബ്ലാക്കിലുള്ള ഗ്രില്ല്. അതുപോലെ താഴത്തെ ബമ്പർ പോർഷനിലേക്ക് പോകുമ്പോൾ ഒരു ലൈറ്റ് പോർഷൻ കൂടെ വരുന്നുണ്ട് ഇവിടെ, അതുപോലെ ഒരു യെല്ലോ ലൈറ്റ് കൂടെ വരുന്നുണ്ട്. ഇതിൽ സെൻട്രലായിട്ട് രണ്ട് ലൈറ്റുകളും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ജീപ്പിന് കൊടുത്തിരിക്കുന്ന അതേ ഒരു പോർഷനാണ്. അതായത് ക്രാഷ് ഗാർഡ് പോലത്തെ ആ ഒരു സംഭവമാണ് ഈ വണ്ടിക്കും ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള നമ്പർ. അതിലാണ് ആ നമ്പർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പിങ്ക് കളറിലുള്ള ലിപ്പ് കാര്യങ്ങൾ വണ്ടിക്ക് രണ്ട് സൈഡിലായിട്ട് ഇതാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബസ്സിൻ്റെ സൈഡ് ലുക്കിലേക്ക് പോവുകയാണെങ്കിൽ ആ കൊമ്പുകളുണ്ടല്ലോ, അത് ടോപ്പ് പോർഷനിൽ നിന്നാണ് ആ കൊമ്പിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഈ ഒരു സൈഡിലാണ് കൊമ്പ് വെക്കലുള്ളത്. എന്നാൽ ആ കൊമ്പ് വെക്കുമ്പോൾ സൈഡിലുള്ള മരങ്ങളിലും ഇലകളിലൊക്കെ ചില്ലകളിലൊക്കെ തട്ടി അത് പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റൂട്ടിലൂടെയാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നതുകൊണ്ട് തന്നെ ഓണറിൻ്റെ പ്രത്യേക ഇഷ്ടപ്രകാരമാണ് കൊമ്പ് അങ്ങനെ ഇരുമ്പിൽ ചെയ്തിറക്കിയിട്ടുള്ളത്. നമ്മുടെ ഫൈബറല്ല, ഇരുമ്പിലാണ് ആ ഒരു കൊമ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ആ ക്യാമറ ഈ ഡോർ പോർഷൻ കിട്ടുന്ന രീതിയിൽ ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആർ ഡെക്സിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ കുറച്ച് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അതുപോലെ ടാറ്റയുടെ എയർ ഫിൽട്ടർ കാര്യങ്ങൾ വരുന്നത് ഇതാ ഈ ഒരു പോർഷനിലാണ്. അവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ വീൽ പോർഷനിലേക്ക് വരുമ്പോൾ പിങ്ക് കിളിപ്പച്ച കളറിൽ കൊടുത്തിട്ടുള്ള അടിപൊളി വീൽ കപ്പ് വേണം. അത് പുറത്തേക്ക് ബൾജ് നിൽക്കുന്ന തരത്തിലുള്ള വീൽ കപ്പാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 7.50R 16.LT എന്നുള്ള MRF ആ ഒരു സൈസിലെ ടയറാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ഇവിടെ വണ്ടിയുടെ ഫ്രണ്ട് ഡോർ പോർഷനാണ് ഇവിടെ വരുന്നത്. മുകളിലായിട്ട് വെൽക്കം, ഡോറിന് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് മെയിൻ ബാറ്ററി കൂടാതെ അഡീഷണൽ ഒരു ബാറ്ററിയുടെ CCTV ക്യാമറയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കട്ട് ഓഫ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഒരു സ്വിച്ച് കൂടെ അഡീഷണൽ ഇതാണ് ഇവിടെ സീറ്റിൻ്റെ അടിയിലായിട്ട് ഈ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആ ബാറ്ററി എന്നുള്ള അതിലേക്ക് പോകുന്ന ചാർജിങ് കണക്ഷനൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് കാണുന്നത്, സീറ്റിൻ്റെ അടിയിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിലായിട്ട് എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നത് ഇതാ ഈ പോർഷനിലാണ്. താഴെയായിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ, ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ഈ വണ്ടിയിൽ നമ്മുടെ ഓണർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ബാക്ക് വീൽ പോർഷൻ നോക്കുകയാണെങ്കിൽ ആ സെയിം ഫ്രണ്ടിലുള്ള സെയിം ബൾജ് ചെയ്തിട്ടുള്ള വീൽ കപ്പ്, പിങ്ക് കിളിപ്പച്ച കളറുള്ള വീൽ കപ്പാണ് ബാക്കിന് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ വീൽ ആർച്ച് കാണാം. അതുപോലെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ തിരൂര്, വയലത്തൂര്, പറപ്പാറപുരം, നെയ്, തെയ്യാല, ചെമ്മാട് എന്നുള്ള റൂട്ട് കാര്യങ്ങൾ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഡോർ പോർഷൻ അതാ ഇവിടെയാണ് വരുന്നത്. ഈ ഡോറിലായിട്ട് ഈ ഡോർ പോർഷൻ നോക്കുമ്പം ഒറ്റ ബോക്സ് ചെയ്തിട്ട് അതിലൊരു സെപ്പറേറ്റ് പടിയാണ് ഇത് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഈ ഡോറ് ഓട്ടോമാറ്റിക് ഡോറ് കയറിയിരിക്കുന്നത്. ഇവിടെ വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, KL 55AH 7578. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്നത് വണ്ടിയുടെ ബാക്ക് ലുക്കാണ്. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന സോളാറിൻ്റെ ലൈറ്റ് ഇതാ പുറകിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറത്തും ഓരോ റെഡ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. കോർണറിലായിട്ട് ഓറഞ്ച് ലൈറ്റ്സ് കാണാം. അതുപോലെ രണ്ട് ലാഡേഴ്സ് അതിൻ്റെ സെൻട്രലായിട്ടാണ് ആ റിയർ ഗ്ലാസ്സിൽ റൂട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. തിരൂർ ചെമ്മാട് ആ ഫുൾ റൂട്ട് വണ്ടിയുടെ അപ്പുറം രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മുടെ ഗ്രീൻ ഫ്രണ്ട്ലി ഓട്ടോഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പല ബസ്സുകൾക്കും അവർ ഫ്രണ്ടും ബാക്കും കവളുകളും ഫുള്ള് എല്ലാ വണ്ടികൾക്കും വ്യത്യാസമായിരിക്കും. അതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ട് TP Brothers എന്നുള്ള പേര് ഇവിടെ ക്വാർട്ടർ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൽ 1, 2, 3, 4, 5 ലൈറ്റുകൾ റിയർ ലാംപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് ഒരു 3 ലൈറ്റ് രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അത് വണ്ടിയുടെ ബാക്കിലൂടെ ആയിട്ട് 1, 2, 3, 4, 5 സെൻസറുകൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ റിവേഴ്സിന് മ്യൂസിക് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ. അതിനകത്ത് ബ്ലിങ്കിങ്ങിലായിട്ടുള്ള ഒരു അടിപൊളി ലുക്കിലാണ് അതിൻ്റെ ബാക്ക് റിവേഴ്സ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഡ്രൈവർ സൈഡ് ലുക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും ആ ഡ്രൈവർ പോർഷന് മുകളിലായിട്ട് CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആ മിറർ കാണാം. ഇതാണ് ഡ്രൈവർ ഡോർ വരുന്നത്. മുകളിലേക്ക് ഉയർത്തുന്ന ഗ്ലാസ്സാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്വാർട്ടർ ഗ്ലാസ്, ഇവിടെ ദാ സ്ലൈഡിങ് ഒരു ഗ്ലാസ്, ഇവിടെ സെമി ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീൽ കപ്പ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നത് ഇതാ ഇവിടെയാണ്.
അല്ല ഇവിടെ ആഡ് ബ്ലൂ ടാങ്ക് വരുന്നുണ്ട്. ആഡ് ബ്ലൂ ടാങ്കിൻ്റെ കപ്പാസിറ്റി 20 liters ആണ്. അതുപോലെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 120 liters ആണ്. അതുപോലെ ആ സ്റ്റിക്ക് വർക്ക് വളരെ മിതമായ ചിത്രമുള്ള സ്റ്റിക്ക് വർക്ക് കാര്യങ്ങളാണ്. ഇവിടെ ഇതിൻ്റെ എമർജൻസി ഡോർ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കേരള ഗോഡ്സ് ആൻഡ് കൺട്രീന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് വീൽ കപ്പ് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇത് നമ്മൾ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവർ ക്യാബിൻ്റെ ലുക്കിലേക്കാണ് പോണത്. ടാറ്റയുടെ നല്ല അടിപൊളി കിടുക്കാച്ചി സ്റ്റിയറിംഗ് വീലിവിടെ കാണാം. ടാറ്റയുടെ എംബ്ലം ആ സെൻറ്ററിലുണ്ട്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അഡീഷണൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കയറ്റാൻ പറ്റും. നമുക്ക് കാറിലൊക്കെ കൊടുക്കാറുള്ള സ്വിച്ചുകളൊക്കെ പോലെ തന്നെ അഡീഷണലായിട്ട് നമുക്കിവിടെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഗ്യാപ്പിൽ കയറ്റാൻ പറ്റും. അങ്ങനെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇങ്ങനെ കീ കൊടുത്തതിന് ശേഷം അതൊരിവിടെ മനോഹരമായ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇവിടെ കാണാം. അതൊരു ബ്ലാക്ക് ബോർഡറിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ ഫ്രെയിമിലാണ്. അത് നമ്മുടെ ബോഡിയുടെ അതേ കളറിലുള്ള ഫ്രെയിമിലാണ് ചെയ്തിട്ടുള്ളത്. എന്താ ഇവിടെ ഇതിന് ഹോൺ വരുന്നുണ്ട്. ഇവിടെ ഹോണുണ്ട്. മുകളിലായിട്ടാണെങ്കിൽ ഡ്രൈവർക്ക് ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാ മൈക്ക് കാര്യങ്ങൾ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പം വണ്ടിയുടെ ഗിയർ ലിവർ ഉണ്ട്. ഇവിടെ അനുകരമായ ഗിയർ ലിവർ ഒരു അടിപൊളി ബോണറ്റിലാണ്. ഈ ഒരു സംഭവം കുഷൻ ചെയ്ത ബോണറ്റിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഫ്രണ്ടിലെ എയർ വെന്റിലേഷൻ വരുന്നുണ്ട്. സെൻട്രലായിട്ട് ഈ ഒരു ക്രീം കളറിലുള്ള ഒരു മൈക്ക, സൈഡിലേക്ക് റെഡ്, അതിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റീൽ എന്നുള്ള രീതിയിലാണ് വണ്ടിയുടെ ഫ്ലോ. ഈ വണ്ടിയുടെ റൂഫ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു തരത്തിലുള്ള ലൈറ്റുകൾ, വാം ലൈറ്റുകൾ ഉള്ളിൽ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് വിൻഡോയുടെ മുകളിലായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് പോർഷനിലായിട്ടൊക്കെ ആ സ്റ്റീലിൻ്റെ കട്ടിങ് ഡിസൈനുള്ള സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ സൈഡിലെ സ്റ്റീലിൽ കൂടെ റെഡ്, ഓറഞ്ച്, ബ്ലൂ കളറിൽ, ഗ്രീൻ കളറിലെ ലൈറ്റുകൾ കൊയക്കിങ് തന്നെ കാണാം. അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഇതാ ഇവിടെ ഡ്രൈവറുടെ ഈ ഒരു പോർഷനിൽ ഇവിടെ അതിൻ്റെ ഓപ്പറേഷൻ ഉണ്ട്. ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഇത് സ്ലോ ചെയ്യാനും, നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ലൈറ്റുകൾ കുറച്ച് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. പലതരത്തിലായിട്ട് ഇതിൻ്റെ ബ്ലിങ്കിങ് നമുക്ക് ഇതിനകത്ത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് കൂട്ടാം ഉണ്ടോ, അതിവിടെ പല രീതിക്ക് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നമുക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അത് ഫുള്ള് നിൽക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ സെൻറ്റർ പോർഷനിലേക്ക് വരുമ്പം ഈ റെഡ് ദൈ സെൻറ്ററിലേക്ക് ഇങ്ങനെ കയറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബെർത്ത് വരുന്നത്. സൈഡിലായിട്ട് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ബെർത്ത് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. ഇതാ ഇവരായിട്ട് നോക്കുകയാണെങ്കിൽ പല വീഡിയോയിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള കണ്ടക്ടർക്ക് ഡ്രൈവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള ഈ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അതുപോലെ CCTV തേണ്ട ഈ ഒരു പോർഷനിൽ ഇൻറ്റീരിയർ വ്യൂ കിട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്തെ വ്യൂ കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊക്കെ ആ റിയർ ഗ്ലാസ്സിന് ചുറ്റുമായിട്ടും ആ ഒരു റെഡ് മൈക്കാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത് സീറ്റ് ബാക്കിൽ വന്നിട്ടുണ്ട്. ട്രിപ്പിൾ വെച്ച് ഫുൾ ലെങ്ത് സീറ്റ് വന്നിട്ടുണ്ട്. സ്പെയർ വീൽ ഇതാ സ്റ്റീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇവിടെ ഒരു സീറ്റിൻ്റെ ഒരു കാലം ഒഴിവാക്കിയിട്ട് അടിയിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വണ്ടിയുടെ സീറ്റുകളിലും മുകളിലായിട്ടൊക്കെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫാനിൻ്റെ ഒരു പ്രത്യേകത ആണത് ഒരു സൈഡിലേക്കല്ല, റൊട്ടേറ്റ് ചെയ്ത ചെയ്യുന്ന ഫാനാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിലിരിക്കുന്നവർക്കും ഇപ്പുറത്തെ സീറ്റിലിരിക്കുന്നവർക്കും കാറ്റ് കെട്ടത്തക്ക രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഫാനാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ GPSൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചാനൽ ഇതുവരെ കാണിക്കാത്ത കുറച്ച് സ്പെഷ്യാലിറ്റികളാണ് ഈ വണ്ടികളെ കാണിക്കാൻ പോണത്. ഇത് ബോണറ്റ് നല്ല കുഷന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റിലായിട്ടുള്ള ബോണറ്റാണ് ഇത്. പൊക്കാൻ പറ്റുന്നതാണ്. അതായത് മീൻ ഹിഞ്ചസ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പൊക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിവിടെ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ലോങ് സീറ്റ് കൊടുത്തിട്ടുണ്ട് അത്. പക്ഷേ സൈഡ് സാധാരണ എല്ലാ വണ്ടികളും മറ്റേ ആ ഒരു മൈക്കിലാണ് ചെയ്യൽ. ഇത് അലൂമിനിയത്തിലാണ് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ CCTV ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിന് ഇവിടെ ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിന് വൈഫൈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് വരുന്നത് ഇതാ ഇവിടെ ഒരു TV സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ TVയുടെ ഒരു പ്രത്യേകത ആണത് ഈ TV നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ഒരു ബോക്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു CCTVയുടെ ഔട്ട്പുട്ട് യൂണിറ്റാണ്, മെയിൻ മോണിറ്റർ യൂണിറ്റ്. അതുപോലെ ഇതിവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്ലഗ് ഉണ്ട് ഇവിടെ. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഈ ആണ് ഈ CCTVയുടെ വർക്കാവുക.
ഈ പ്ലഗിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ ഒരു ബസ്സുകളിലും കാണാത്ത ടൈപ്പിലുള്ള ഒരു വെറൈറ്റി സ്വിച്ച് ബോർഡാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് കാര്യങ്ങളും കണ്ടില്ല, അടിപൊളി ലുക്കായിട്ടില്ലേ. അതിലൂടെ ബെല്ല് കാര്യങ്ങളതവിടെ വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റീരിയോൻ്റെ പോർഷൻ വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഓപ്പണിങ് ഈ ഒരു ക്യാബിൻ്റെ ഓപ്പണിങ് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്, വണ്ടിയുടെ സ്വിച്ച് ബോർഡ്. വിവാദ സ്വിച്ച് ബോർഡ് ഇല്ല, നല്ല വിലപിടിപ്പുള്ള സ്വിച്ച് ബോർഡാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് റേറ്റുള്ള സ്വിച്ച് ബോർഡാണ്, നല്ല അടിപൊളി സ്വിച്ചുകൾ. ഒരു പ്രത്യേക ലുക്കാണല്ലേ സ്വിച്ച് ബോർഡ് കാണാൻ, സ്വിച്ച് ബോർഡ് കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയാണല്ലേ ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ ക്ലോക്ക്. നമ്മൾ നമ്മുടെ ചാനൽ എന്തായാലും ഒരു വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അടിപൊളി ലുക്കുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്ക് വന്നിട്ടുണ്ട്. അതിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഒരു സ്റ്റീലിൽ ആണ് ഇത്രയും ഈ ഒരു മിററ് തൊട്ട് ഈ ഒരു സംഭവം വരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ലുക്കിൽ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കാണിച്ചുതരാം. ഇവിടെ വേണ്ടേ ഡ്രൈവർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, ഡ്രൈവർക്ക് ഫ്രണ്ട് ബാക്ക് ഡോർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ ഇത് കൊടുത്തേക്കുന്നുണ്ടല്ലേ. ഒരു സ്റ്റാൻഡിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ കണക്ട് വെച്ചേക്കുന്നതാണ് സ്റ്റാൻഡ്. ആ ഒരു സ്റ്റാൻഡിലാണ് ഈ ഒരു സ്വിച്ച് ബോർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രൈവർക്ക് ഇവിടെ നിന്നാൽ സുഖമായിട്ട് ആ അതിലേക്ക് കയ്യെത്തക്ക രീതിയിൽ ഡ്രൈവറുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റാക്കിയിട്ടാണ് ആ ഒരു സ്വിച്ച് ഈ ഒരു ഹൈറ്റ് ഇത്ര സ്റ്റാൻഡിൽ പോലെ കൊടുത്തിരിക്കുന്നത്. ഡ്രൈവറുടെ സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഷോക്കാപ്പ് സർ കംഫർട്ടുള്ള അടിപൊളി സീറ്റാണ്. ടാറ്റയ്ക്ക് വരുന്ന അതേ സെയിം സീറ്റാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഈ സ്റ്റാൻഡിൽ കണ്ട് ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റും ഉണ്ട്. നമ്മുടെ കാറിലൊക്കെ വെക്കുന്ന ടൈപ്പിലുള്ള ചാർജിങ് പോയിൻറ്റ് മൊബൈൽ നമുക്ക് ഫാസ്റ്റനേഴ്സിനെ കുത്താനൊക്കെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന ലേഡീസിന് പിടിക്കാനായിട്ട് കണ്ട് ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കിലുള്ള ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിൻ്റെ പുറകിലായിട്ടൊരു മിറർ പോലെ സംഭവം കാണാം. അത് നമ്മൾ എൻജിൻ ഓണാക്കണമെങ്കിൽ നല്ലേ ഇവിടെ അറബിക്കിലൊരു റൈറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് തന്നെ ടി പി ബ്രദേഴ്സ് എന്ന് കാണാം. ഇതൊരു ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ലൈറ്റ് ഇവിടെ കത്തും. കളർ കണ്ടില്ലേ നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ കളറിലാണ് ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്, അതിൻ്റെ മുകളിൽ റെഡ് ലൈറ്റും ഉണ്ട്. അതൊരു താഴെയായിട്ട് വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി, വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 23 ആണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. പോലീസിന് ഹെൽപ്പ് ലൈനും വനിതാ ഹെൽപ്പ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് പോകുമ്പോൾ അടിപൊളി കുഷനിൽ ചെയ്തിട്ടുള്ള അടിപൊളി കരൂർ എന്ന് പറയുന്ന സീറ്റുകൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അടിപൊളി ലുക്കായിട്ടുണ്ട്. ഈ പോർഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരാൾ ഇരിക്കണമെങ്കിൽ തന്നെ രണ്ട് പേർക്ക് നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് ഇവിടെ ഫ്രണ്ടിലുണ്ട്. ഈ പോർഷനിൽ അതുപോലെ ഇരിക്കുകയാണെങ്കിൽ നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്രണ്ട് ഡോറിൻ്റെയും ബാക്ക് ഡോറിൻ്റെ ഒക്കെ ഓപ്പറേഷൻ സ്വിച്ചും ഇത് മറ്റേ ബെല്ലാണ്. ഇത് ക്ലോ ഓപ്പണും ഇത് ക്ലോസുമാണ് സ്വിച്ചുകൾ. അതും ഈ ഒരു സ്വിച്ച് ബോർഡും നല്ല കിടുക്കാച്ചി ലുക്ക് ചെയ്തിട്ടുള്ള സ്വിച്ച് ബോർഡാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലും ആ സെയിം ടൈപ്പുള്ള സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു അടിപൊളി ലുക്കുള്ള സ്വിച്ചാണ്. ഇവിടെ ബെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. അതുപോലെ ഈ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റീൽ വർക്കാണ് ഈ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ്റെ പോർഷൻ വരുന്നത് ഇവിടെയാണ് വരുന്നത്. ടാറ്റയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡ്രൈവറുടെ അത്രയും പ്ലാറ്റ്ഫോം കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് ഇരിക്കുക. അല്ല അത്രയും ഭാഗം ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. സ്റ്റെപ്പിലൊക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റീലിൻ്റെ വർക്കാണ് ഇതാ ഈ ഒരു മുകൾ പോർഷൻ വരെ ഈ ഡോറിന് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആ ഒരു അടിപൊളി സ്റ്റീരി ഇവിടെ കാണാം. റെഡ് ബ്ലൂ ലൈറ്റുകളൊക്കെ അതിൻ്റെ ആ ഒരു ഫ്രെയിം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കാണാം കേട്ടോ. ഒരു അടിപൊളി ലുക്കുള്ളൊരു സ്റ്റീരിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടി പി ബ്രദേഴ്സിൻ്റെ പുതിയ കിടുക്കാച്ചി വണ്ടി എന്ന് പറയുന്നത്. നമുക്കെന്തായാലും വണ്ടിയുടെ ക്രൂവിനെ കൂടെ പരിചയപ്പെടാം. ഇവിടെ ദാ ഡ്രൈവർ ഉണ്ട്. എന്താ പേര്? എൻ്റെ പേര് ഷിബു. ഷിബു. വീട്? കരിങ്കൽപ്പാറ. കരിങ്കൽപ്പാറ അല്ലേ. ഇവിടെ കണ്ടക്ടർ ഉണ്ട്. റഫീഖ്. സ്ഥലം തയ്യാല. തയ്യാല. ഓക്കെ. ഇന്നിപ്പോൾ വണ്ടി നമുക്ക് ബസ് സമരമായതുകൊണ്ടാണ് ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല. പുറകിൽ രണ്ട് പേരുണ്ട്. ഇവരെ കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? ഷറഫുദ്ദീൻ. പെരിഞ്ചേരി വീട്. നമ്മളെ ഈ ബസ്സിൻ്റെ ആരാധകരാണ്. ടി പി ബ്രദേഴ്സിൻ്റെ ആരാധകരാണ്. സാലിം. ഇനി നമ്മൾ ബസ്സിൻ്റെ ഓണറെ കൂടെ പരിചയപ്പെടാം. ഇക്ക എന്താ പേര്?
മുസ്തഫ. മുസ്തഫ ആ വീട് പെരിഞ്ചേരി. പെരിഞ്ചേരി. ഇപ്പൊ ടി പി ബ്രദേഴ്സിന്റെ എത്രാമത്തെ വണ്ടിയാണ്? വണ്ടി ആ ഒരു 9-ാമത്തെ ഒക്കെ ആകുമ്പോൾ സെയില്, പഴയ വണ്ടികളൊക്കെ സെയില് നടന്നിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോ പുതിയ മോഡലാ, കേസ് എടുത്ത് 4 ഇറക്കിയ വണ്ടിയാ. ഗ്രീൻ ഫ്രണ്ട്ലി ചെയ്തിട്ട് അങ്ങനെ ആ കുഴപ്പമില്ല, ഉഷാറാണ്, സൂപ്പറാണ്. എന്നാലും ഇക്കടെ വണ്ടി ഇത് സെറ്റൊക്കെ ചെയ്തത് വടി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും അടിപൊളി. നമ്മളിപ്പോൾ ഉള്ളത് എടരിക്കോടാണ്. അവിടെയാണ് നമ്മൾ വണ്ടി ഷൂട്ടിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടെ വേണ്ട കുറച്ച് ബസ് ജീവനക്കാരുണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. എന്താ പേര്? റിഷാദ്. റിഷാദ്. വീട് എവിടെയാ? വീട് വൈലത്തൂർ. വൈലത്തൂർ. ഏത് ബസ്സിലാണ്? ബർസാത്ത്. ബർസാത്തിലെ ഏത് റൂട്ടാ? തിരൂർ ടു മഞ്ചേരി. തിരൂർ ടു മഞ്ചേരി അല്ലേ. ഓക്കെ. ഇവിടെ അടുത്തൊരാളുണ്ട്. എന്താ പേര്? ഫവാസ്. ഫവാസ്. വീട്? വൈലത്തൂർ തന്നെ. വൈലത്തൂർ തന്നെ. ഏത് ബസ്സിലാണ്? അല്ലാസ്. അല്ലാസ്. തിരൂർ മഞ്ചേരി. തിരൂർ മഞ്ചേരി അല്ലേ. ഓക്കെ. അടുത്ത ആള്? അമീർ ഭാഷ. അമീർ ഭാഷ. വീട്? വൈലത്തൂർ. വൈലത്തൂർ തന്നെ. ഏത് ബസ്സാണ്? തിരൂർ വണ്ടൂര. മഞ്ചേരി വഴി വണ്ടൂർ. തിരൂർ മഞ്ചേരി വണ്ടൂര്. വണ്ടി? വാജിത്ത്. വാജിത്ത്. ഓക്കെ. നമ്മൾ പരിചയപ്പെട്ട ടി പി ബ്രദേഴ്സിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, 75-78. അത് ഇവരുടെ ആദ്യം വാങ്ങിച്ച ഒരു ജീപ്പിൻ്റെ നമ്പർ തന്നെയാണ് എല്ലാ വണ്ടികളും കൊടുത്തിട്ടുള്ളത്. ബസ്സിനും ഇരട്ടിയൊക്കെ എല്ലാം കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയാണ് 75-78. ഒരു 36 വർഷം പഴക്കമായ വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഫുള്ള് റീഫർബിഷ് ചെയ്തിട്ട് ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലായിട്ട് ടി പി സൺസ്ന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം, ജീപ്പിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ നല്ല സ്റ്റിയറിംഗ് വീല് കാണാം. അതുപോലെ ഇതിൻ്റെ സീറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ നല്ല കിടക്കാച്ചിയാക്കി മാറ്റിയിട്ടുണ്ട്. അടിപൊളി ബാക്ക് സപ്പോർട്ടും ഒക്കെ ഉള്ള അടിപൊളി ഹെഡ് റെസ്റ്റൊക്കെ ഉള്ള അടിപൊളി സീറ്റാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ വേണ്ട ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി ഹാൻഡ് റെസ്റ്റ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ അടിപൊളി സ്റ്റീരിയോ സെറ്റപ്പ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റീരിയോ തന്നെയാണ് ബസ്സിലും വെച്ചിട്ടുള്ളത്. അതുപോലെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ LCD TV ഉണ്ട്, ലൈറ്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്, ഫാൻ കാണാം. അതുപോലെ ആ ബാക്കിലായിട്ട് നല്ല അടിപൊളി ലൈറ്റുകൾ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാറിനൊക്കെ ഉള്ള പോലെ ഈ ഒരു ടൈപ്പ് സെറ്റിങ്സാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതിലാണ് സെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഗിയർ ലിവർ വരെ ആ ഒരു ടൈപ്പ് കാറിൻ്റെ ഇൻറ്റീരിയർ ലുക്കാണ് തോന്നുന്ന രീതിയിലാണ് പിന്നെ ഇൻറ്റീരിയറിൽ നമ്മുടെ മുതലാളി ഇത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ടി പി ബ്രദേഴ്സിൻ്റെ പുതിയ നമ്മളെ പുതിയ ഫീച്ചേഴ്സൊക്കെ ഉള്ള ബസ് അങ്ങനെയുണ്ട്? എല്ലാവർക്കും ബസ്സും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ബസ്സുകളിൽ വെച്ച് കാണാത്തൊരു ഫീച്ചറുള്ള ബസ്സായിട്ട് നമ്മൾ ഈ ബസ്സിനെ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 3-സ്റ്റാറിൻ്റെ ഒരു ബസ് റിമോട്ട് കൺട്രോളുള്ള ബസ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ കുറേ വിമർശനം അതിനകത്ത് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ അംഗീകരിക്കുകയാണ്. അതിൻ്റെ പറഞ്ഞുള്ള ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ ബസ്സിൻ്റെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നമ്പൂർ. ആ ഗോ ബൈ. കോണേ കോണേ ഓടിയാ. നമ്മൾ തിരിച്ചു വരാം.